ഹലോ എവരിവൺ, ഇന്ന് ഞങ്ങൾ പുതിയൊരു കാര്യമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു പോർട്ടബിൾ വെൽഡിംഗ് മെഷീൻ. വീട്ടിലൊക്കെ വെൽഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു വെൽഡിംഗ് മെഷീൻ മേടിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അൺബോക്സിങ്ങും അതിൻ്റെ കാര്യങ്ങൾ പരിചയപ്പെടുത്തലാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെൽഡിംഗ് മെഷീൻ അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്നോ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് അൺബോക്സിങ്, രണ്ട് അതിൻ്റെ കുറച്ച് ആക്സസറീസ് ഞങ്ങൾ ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ, പിന്നെ അതിൻ്റെ ടെസ്റ്റിങ്, അങ്ങനെ മൂന്ന് വീഡിയോ ആയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടബിൾ വെൽഡിംഗ് മെഷീൻ. ഐബെല്ലിൻ്റെ വോർമിർ എന്ന് പറയുന്ന മോഡലാണ് ഇത്. ഒരു 5600 രൂപയാണ് ഞങ്ങൾക്ക് ഇതിന് ഓൺലൈനിൽ വന്നിട്ടുള്ള പ്രൈസ്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് ഇതിൽ എന്തൊക്കെയാണ് വരണതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വെൽഡിംഗ് മെഷീൻ അൺബോക്സ് ചെയ്ത് നമുക്ക് ഇതിൽ ഒരു കൊല്ലം വാറണ്ടി ഉണ്ട്. ഇതിൻ്റെ വാറണ്ടി കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെഷീൻ, പിന്നെ വെൽഡിംഗ് ഗ്ലാസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്ലാഗ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് തന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇലക്ട്രോഡുകൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി രണ്ട് ഇലക്ട്രോഡും അതിൻ്റെ വയറും തന്നിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത ടൈപ്പ് കനമുള്ള വയറുണ്ട്. പിന്നെ ഇതിൻ്റെ പ്ലഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ആമ്പിയർ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗാണ് അവർ ഇതിൻ്റെ ഒപ്പം തന്നിട്ടുള്ളത്. എർത്ത് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് പിന്നായതുകൊണ്ട് ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസ് പിന്നാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ പോലത്തെ എർത്തുള്ള കണക്ടർ നമ്മൾ അതിൽ കൊടുക്കണം. 2 mm കനം ഉള്ള ഒരു വയറാണ് ഇതിൻ്റെ ഒപ്പം അവർ തരുന്നത്. ഇനി നമുക്ക് മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കണേ എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെൽഡിംഗ് മെഷീൻ. ഇതാണ് നമ്മുടെ മെഷീൻ്റെ ഫ്രണ്ട് പാനൽ. ഇതിലിത് ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നോബ് തന്നിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേഷന് വേണ്ടി 3 LED ഉണ്ട്. ഇവിടെ വെന്റിലേഷന് വേണ്ടി ഇവിടെയും ഹോളുണ്ട്, സൈഡിലും ഹോളുണ്ട്. പിന്നെ നമ്മുടെ പ്ലസ് മൈനസ് ഇലക്ട്രോഡ്. പിന്നെ സൈഡിൽ ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 6.1 kV, 160 to 250 വോൾട്ട് വരെ ഉപയോഗിക്കാം, അങ്ങനെയുള്ള റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഇതാണ് ബാക്ക് ഭാഗം. ബാക്കിൽ ഇത് വയറ് പോകാൻ വേണ്ടി ഗ്ലാൻഡ് ഒക്കെ ഇട്ട് അടിപൊളിയൊക്കെയാണ് തന്നിട്ടുള്ളത്. പിന്നെ ഒരു ഓൺ ഓഫിന് വേണ്ടി ഒരു സ്വിച്ചും തന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ മോൾ ഭാഗം. മോളിൽ ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടി ഒരു റിബൺ ഇങ്ങനത്തെ ഒരു ഇത് തന്നിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് ബോഡിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് അത്രയും സക്സസ്ഫുൾ അല്ല. പിടുത്തം കറക്റ്റാണ്, ഇരുമ്പിന്റെ ബോഡിയിലാണ് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് വിശ്വസിച്ച് ഇങ്ങനെ പിടിക്കാവുന്ന ഒരു പരുവത്തിലാണ് ഇവർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നമ്മുടെ മെഷീൻ ഓൺ ആക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മെഷീൻ പ്ലഗ് ചെയ്തു. ഇനി ഇതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്, അത് ഓണാക്കിയാലാണ് മെഷീൻ ഓൺ ആവുള്ളൂ. മെഷീൻ ദേ ഓണായി. അപ്പം നമുക്ക് ആംബിയറിൻ്റെ ഈ ലീഡ് തിരിച്ച് നോക്കി നോക്കാം. ആംബിയർ കൂടി കൂടി വരുന്നുണ്ട്. 200 വരെയാണ് അവർ പറയുന്നത്. 200 വരെ ആവുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ LEDs തന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മുടെ മെഷീൻ ഓണായുള്ള പവർ കാണിക്കാൻ വേണ്ടി ഇൻഡിക്കേറ്ററാണ്. അത് കഴിഞ്ഞ് തന്നിട്ടുള്ളത് ടെമ്പറേച്ചർ. അതിൻ്റെ താഴെ എന്തെങ്കിലും മെഷീൻ എന്തെങ്കിലും ഫോൾട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര വോൾട്ടാണ് വരണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആദ്യം ഞങ്ങൾ മൾട്ടിമീറ്ററിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ DC-യിലിട്ട് പോളാരിറ്റി നോക്കി പ്ലസ് മൈനസിൽ ഇത് കണക്ട് ചെയ്തു. അപ്രോക്സിമേറ്റ് 27 volts ഒക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് ഇതൊന്ന് വേരി ചെയ്ത് നോക്കാം, മാറുന്നുണ്ടോയെന്ന് അറിയാനില്ല. കോൺസ്റ്റന്റ് തന്നെയാണ്, 27 volts തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമ്മുടെ മെഷീൻ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അളന്ന് നോക്കിയിട്ട് തന്നെ മേടിക്കാൻ പറ്റില്ല. നമുക്ക് പറ്റുന്നതാണോ അതോ ഭയങ്കര വലുതാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ അളവ് എടുത്തു നോക്കി നോക്കാം, എന്തോരോ വലിപ്പത്തിലാണ് മെഷീൻ വരണ്ടതെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഹൈറ്റ് നോക്കാൻ പോകുന്നത്. ഹൈറ്റ് നോക്കുമ്പോൾ ഒരു 18 cm ഹൈറ്റ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ വീതി, വീതി ഒരു 11.5-12 cm ഉള്ളിൽ വരുന്നുണ്ട്. നീളം വരുന്നത് 29 അല്ല 29 cm നീളത്തിലാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോഡുകൾ നമുക്ക് തന്നിട്ടുണ്ട് അവർ, നെഗറ്റീവും പോസിറ്റീവും. അതിങ്ങനെ ഒരു ജാക്ക് പോലെയാണ്. ഈ ജാക്ക് അതിൽ കണക്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യണതെന്ന് നമുക്ക് നോക്കി നോക്കാം.
ഇതാണ് നമ്മുടെ നെഗറ്റീവ്. ഇത് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അതായത് അതിൽ കോണ്ടാക്ട് ആയി. അതുപോലെ തന്നെ ഇതിലാണ് നമ്മുടെ വെൽഡിംഗ് റാഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇതിങ്ങനെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റാഡ് വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള അത്രയും ടൈറ്റ് ഒന്നുമില്ല, നമുക്ക് സുഖമായി ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ. ഇത് തമ്മിൽ കൂട്ടിമുട്ടാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് നമ്മുടെ വെൽഡിങ് നടക്കുന്നത്. അപ്പോൾ ഈ ജാക്ക് പോസിറ്റീവിൽ വെക്കുക, ജസ്റ്റ് ഒന്ന് തിരിക്കുക, അതായത് ലോക്കായി. അങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് വരുന്നത്. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ വെൽഡിങ് എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ മെഷീൻ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് മൊത്തത്തിൽ. ഇതിൽ ഒരു ഡ്രോബാക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഗ്ലാസ്സാണ്. ഗ്ലാസ് അത്രയും ക്വാളിറ്റി ഉള്ളതല്ല. ഗ്ലാസ് നമ്മൾ ഇത്തിരി നല്ലൊരു ഗ്ലാസ് മേടിക്കായിരിക്കും നല്ലത്, കാരണം കണ്ണിനൊക്കെ പ്രശ്നം വരുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഇലക്ട്രോഡിന്റെ വയറ് 14 mm കനണ്ടെന്നാലും ഇത്തിരി സ്റ്റിഫാണ്, നമുക്ക് ഉപയോഗിക്കാൻ ഒരു പ്രശ്നം, അതായത് ഫ്ലെക്സിബിളിറ്റി ഇത്തിരി കുറവുണ്ടെന്ന് മാത്രം, ബാക്കിയൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇനി ഇതിന്റെ വെൽഡിങ് എങ്ങനെയാണ്, അതിന്റെ ആക്സസറീസ് കുറച്ച് വരാനുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.